നമ്മൾ പഠിക്കാൻ പോകുന്നത് 6.xy 6.3 ലെ ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ഓക്കേ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 14 പറയുന്നത്, സോ ദെർ ആർ ടു ട്രയാംഗിൾസ്, ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ പി ക്യു ആർ. So in these triangles, this AB is proportional to PQ, and this AC is proportional to PR, and the median AD is proportional to PM. അപ്പോൾ ഇങ്ങനെ വരുമ്പം നമുക്ക് രണ്ട് സൈഡ് വന്നിട്ടുണ്ട് ട്രയാംഗിൾ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി സി പി ക്യു ആർ സിമിലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡ് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡ് പ്രൊപ്പോഷണാന്ന് കിട്ടിയാൽ നമുക്ക് വേണ്ടത് മൂന്നാമത് ഒരു സൈഡ് പ്രൊപ്പോഷണൽ, ഒന്നിൽ നമുക്ക് ബി സി ബൈ ക്യു ആർ ആണെന്നുകൂടെ പ്രൂവ് ചെയ്യണം, സി ഇതിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉള്ള ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ ഗിവൺ വെച്ചിട്ട് നമുക്ക് ബി സി ബൈ ക്യു ആർ ഇതിന് പ്രൊപ്പോഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ആംഗിളാണ്. സോ വാട്ട് ഈസ് ഗിവൺ? ഗിവൺ എ ബി ബൈ പി ക്യു ഇസ് ഈക്വൽ ടു എ സി ബൈ പി ആർ ഇസ് ഈക്വൽ ടു എ ഡി ബൈ പി എം. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടു പ്രൂവ് എ ബി സി ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ പി ക്യു ആർ, ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ട്രയാംഗിൾ എ ബി സി സിമിലർ ടു ട്രയാംഗിൾ പിക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ട് ഇതിനകത്തിൽ. ഇപ്പം ഡ്രോ ഡി ഇ ഈക്വൽ ടു എ ഡി ആൻഡ് എം എൻ ഈക്വൽ ടു പി എം. ഡ്രോ ഡി ഇ equal to AD and MN equal to PM. ഇതാണ് നമ്മൾ എക്സ്ട്രാക്ട് കൺസ്ട്രക്ഷൻ. സോ അങ്ങനെ വന്ന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദെൻ വി ജോയിൻ ദി പോയിൻറ്റ്സ്. നൗ വി ഗോട്ട് ടു കോട്ട് ലാറ്റർസ്. ഓക്കെ, അപ്പോൾ ലെറ്റ് എസ് കൺസ്ട്രക്ട് കോട്ട് ലാറ്റർ എ ബി സി എ ബി സി ഇ സി എ ബി ഇ സി. ഇവിടെ നോക്കിയേ, ഡി ഇസ് ദി മിഡ് പോയിൻ്റ്, ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. എ ഡി ഇസ് ഈക്വൽ ടു ഡി, അതുപോലെ ഇത് മീഡിയൻ ആയതുകൊണ്ട് ബി ഡി ഇസ് ഈക്വൽ ടു ഡി സി ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഡി ഇസ് ദി മിഡ് പോയിൻ്റ് മിഡ് പോയിൻ്റ് ഓഫ് ദീസ് ടു ഡയഗണൽ, ദാറ്റ് ഈസ് ഡയഗണൽസ് ബൈസെക്ട് ഈച്ചതർ. ഡയഗണൽസ് ബൈസെക്ട് ഈച്ചതർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി ഇ സി ഈസ് എ പാരലോഗ്രാം. ഓക്കെ, അതായത് എ ഇ ആൻഡ് ബി സി ബൈസെക്ട് ഈച്ച് അതർ, ദെർഫോർ എ ബി ഇ സി ഈസ് എ പാരലോഗ്രാം. സിമിലർലി നമുക്കെന്ത് പറയാം? പി ക്യു എൻ ആർ ഈസ് എ പാരലോഗ്രാം. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എ ഇ ആൻഡ് ബി സി ബൈസെക്ട് ഈച്ച് അതർ, therefore എ ബി ഈസ് ഈസ് എ പാരലോഗ്രാം, അതുപോലെ പി ക്യു എൻ ആർ എന്താണ്? ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ എ ബി ഈസ് ഇ പാരലോഗ്രാം ആണെങ്കിൽ എ ബി എന്തിൻ്റെ പാരലായിരിക്കും? സോറി, എ ബി എന്തിന് ഈക്വൽ ആയിരിക്കും? എ ബി ഈസിക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ നമുക്ക് എന്ത് പറയാം? ആൻഡ് അതുപോലെ തന്നെ എന്ത് പറയാം? എ സി എന്തിന് ഈക്വൽ ആയിരിക്കും? ബി ഇക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ട്രയാംഗിൾ ഈ പാരലോഗ്രാം എടുക്കുകയാണെങ്കിൽ ഇവിടെ പി ക്യു എന്തിന് ഈക്വലാ? പി ക്യു ആർ എന്നിന് ഈക്വലാ. അതുപോലെ തന്നെ പി ആർ എന്തിന് ഈക്വലാ? പി ആർ ക്യു എന്നിന് ഈക്വലാണ്. ഇനി നമുക്ക് തന്നിട്ടുള്ളതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇനി രണ്ട് ട്രയാംഗിൾ എടുക്കാൻ പോവുക. ഇൻ ട്രയാംഗിൾ എ ബി ഇ ആൻഡ് ട്രയാംഗിൾ
पी क्यू एन അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എ ബി ഇ ഇതാണ് ഈ ട്രയാങ്കിൾ ആൻഡ് പി ക്യു എൻ ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അപ്പം എ ബി ഇയും പി ക്യു എനും എടുക്കുമ്പം നമുക്കത് എഴുതാൻ പറ്റുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു എ സി ബൈ പി ആർ ഈസ് ഈക്വൽ ടു എ ഡി ബൈ പി എം തന്നിട്ടുണ്ട് അപ്പോൾ ഈ എ സി ബൈ പി ആർ ഇവിടെ എ സി എന്തിനീക്വല നമ്മൾ എ സി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സി എന്തിനീക്വലാണ് എ സി ബിക്ക് ഈക്വല അതുപോലെ പി ആർ ക്യു എൻ ഈക്വല അതുകൊണ്ട് ഇവിടെ നമുക്ക് അത് രണ്ടും റീപ്ലേസ് ചെയ്യാം അപ്പം ഈ സ്റ്റെപ്പ് എങ്ങനെ വരും എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു ബി ഇ ബൈ ക്യു എൻ ഈസ് ഈക്വൽ ടു ഈ എ ഡിയുടെ പി എമ്മിൻ്റെയും കൂടെ ഞാൻ ടു ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ആയി ടു എ ഡി ബൈ ടു പി എം ഓക്കെ അങ്ങനെയെങ്കിൽ ടു എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഗറിലേക്ക് വന്നേ ഇത് എ ഡി ഇതാണ് എ ഡിക്ക് ഈക്വലാണല്ലോ ഡി അപ്പം ടു എ ഡി എന്ന് പറയുക എ ഡി പ്ലസ് എ ഡി വരുമല്ലോ അപ്പം നമുക്ക് ഇനി ഇവിടെ എ ഇന്ന് എഴുതാമല്ലോ അതുപോലെ ഇവിടെ ടു പി എം എന്ന് പറഞ്ഞാൽ ഈ പി എമ്മിന് ഈക്വൽ തന്നെ ഈ എൻ എം എൻ അപ്പം നമുക്ക് എന്തായാലും ടു പി എം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് എഴുതാം പി എൻ എന്ന് എഴുതാം അപ്പം അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒന്ന് റീറേഞ്ച് ചെയ്യാണ് എ ബി ബൈ പി ക്യു ഈസിക്വൽ ടു ബി ബൈ ക്യു എൻ ഈസിക്വൽ ടു ടു എ ഡി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞത് എ എന്ന് എഴുതാം അതുപോലെ ടു പി എം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം പി എൻ എന്ന് എഴുതാം ഇപ്പം നോക്കിയേ ഈ രണ്ട് ട്രയാങ്കിൾ എല്ലാ സൈഡ്സും പ്രൊപ്പോഷൻ ആയിട്ട് കിട്ടിയില്ലേ ദെയർഫോർ ട്രയാങ്കിൾ എ ബി ഇ സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു എൻ എ സോറി എസ് 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 സിമിലാരിറ്റി ക്രൈറ്റീരിയ ഓക്കെ അപ്പം അത്രയും നമ്മുടെ കയ്യിലുണ്ട് ഇനി നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഇത്തിരി ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം ആംഗിൾ ബി എ ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു പി എൻ എന്ന് എഴുതാം ഓക്കെ ഇനി നമ്മളിപ്പോൾ നമ്മൾ നോക്കിയ സൈഡ് ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിളാണ് സെയിം മെത്തേഡ് പറ്റി നമുക്ക് എന്ത് പറയാം ഈ രണ്ട് ട്രയാങ്കിൾസ് റൈറ്റ് സൈഡിലുള്ള രണ്ട് ട്രയാങ്കിൾസ് എന്താ പറയാം സിമിലർ ആണെന്ന് പറയാം അത് പ്രൂവ് ചെയ്യണ്ട എഴുതിയാൽ മതി സിമിലർ ആണ് ഓക്കെ അങ്ങനെ അത് സിമിലർ ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം ഇതാണ്ട് ഇപ്പോൾ ഈ രണ്ട് ആംഗിൾസ് കൂടെ ഈക്വൽ എന്ന് പറയാം ആദ്യം നമ്മളിപ്പം എന്ത് പ്രൂവ് ചെയ്തു ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്തു സിമിലർലി നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം ഇതും ഈക്വലാന്ന് പ്രൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ സിമിലർലി നമുക്ക് എന്ത് പറയാം അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡ് ആംഗിൾസ് ഈക്വൽ എന്ന് പറഞ്ഞു അതുകൊണ്ട് സിമിലർലി നമുക്ക് എന്ത് പറയാം സിമിലർലി ആംഗിൾ ഈ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ എൻ പി ആർ അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുത്തു ഇനി ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ വണ്ണും ടുവും കൂടെ ആഡ് ചെയ്തേ എന്ത് കിട്ടും ഇക്വേഷൻ നമ്പർ വൺ പ്ലസ് ഇക്വേഷൻ നമ്പർ ടു എന്ത് കിട്ടും വണ്ണും ടു കൂടെ ആഡ് ചെയ്താൽ ബി എ ഇ പ്ലസ് ഇ എ സി നിങ്ങൾ ആ ഫിഗർ നോക്കി അറിയാം ബി എ ഇ പ്ലസ് ഇ എ സി നമുക്ക് കിട്ടുന്നത് ആംഗിൾ ബി എ സി ആണ് കിട്ടുന്നത് അതുപോലെ ഇതെന്ത് കിട്ടും ഇത് നമുക്ക് ആംഗിൾ ക്യു പി ആർ കിട്ടും ഓക്കെ അത് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് കൊടുക്കാം ഇനി നമ്മൾ നമുക്ക് വേണ്ട ട്രയാങ്കിളിലേക്ക് വരാം നമുക്ക് വേണ്ട ട്രയാങ്കിൾ ഏതാ ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുമ്പം അപ്പം ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാം നമുക്ക് തന്നിട്ടുണ്ട് എ ബി ബൈ പി ക്യു ഈസിക്വൽ ടു എ സി ബൈ പി ആർ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് ഗിവൺ ഓക്കെ ഇപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ആംഗിൾ ബി എ സി ഈസിക്വൽ ടു ആംഗിൾ ക്യു പി ആർ എന്ന് കണ്ടുപിടിച്ചു ഫ്രം ത്രീ
ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എ ബിയുടെ എ സിയുടെ ഇടയ്ക്കുള്ള ആംഗിളാണ് ബി എ സി, പി ക്യുവിൻ്റെയും പി ആർ ഇടയ്ക്കുള്ള ആംഗിളാണ് ക്യു പി ആർ. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? ദെയർഫോർ ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് എൻ സൈഡ് ആംഗിൾ സൈഡ്.